വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ഇന്ന് രണ്ട് വാർത്തകളാണ് ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. നമ്പർ വൺ ഫിഫയുടെ അവാർഡുകളെ കുറിച്ചിട്ടാണ്, നമ്പർ ടു ജോസെ മൊറിഞ്ഞോയുടെ സാക്കിങ്. അപ്പോൾ നമ്പർ വൺ ഫിഫ അവാർഡ്സിനെ പറ്റി പറയാം. ഇപ്പോൾ ബെസ്റ്റ് പ്ലെയറിനുള്ള പുരസ്കാരം കിട്ടിയത് ലിയണൽ മെസ്സിക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഐ പ്രിഫർ നോട്ട് ടു സ്പീക്ക്, ഇഫ് ഐ സ്പീക്ക് ഐ വിൽ ബി ഇൻ ബിഗ് ട്രബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. എഡേഴ്സണാണ് ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ട്രബിളും അതുപോലെ വേരിയസ് അച്ചീവ്മെൻറ്റൊക്കെ നേടിയ മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡേഴ്സിന് ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് കിട്ടി. അതുപോലെ തന്നെ പെപ് ഗാർഡിയോള ബെസ്റ്റ് കോച്ചിൻ്റെ പുരസ്കാരം കിട്ടി. എഡേഴ്സിന് പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ് അവിടെയും കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫീമെയിൽ ഫുട്ബോളിനെ പറ്റി പറയുകയാണെങ്കിൽ ബെസ്റ്റ് കോച്ചിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് സരീന വീഗ്മാനാണ്. ഡച്ച് മാനേജറാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലെയറിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ബാർസലോണയുടെ ബോൺമാറ്റിക്കാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് ബെസ്റ്റ് ഫീമെയിൽ പ്ലെയർ എന്നുള്ള പുരസ്കാരങ്ങളൊക്കെ കിട്ടാറുള്ള, സ്ഥിരമായിട്ട് മേടിച്ചെടുക്കുന്നൊരു താരമാണ് ബോൺമത്തി. അപ്പോൾ അതാണ് ഫിഫയുടെ അവാർഡുകളെ കുറിച്ച് പറയാനാണെങ്കിൽ. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. ജോസെ മൊറിഞ്ഞോയുടെ സാക്കിങ്. അപ്പോൾ റോമ ജോസെ മൊറിഞ്ഞോനെ സാക്ക് ചെയ്തു. അത് വളരെ വലിയ സർപ്രൈസ് ആയിരുന്നു. പക്ഷേ നമ്മൾ റോമയുടെ ഫോമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര വലിയ സർപ്രൈസ് അല്ല എന്ന് തോന്നും. ഇപ്പോൾ ജനറലി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ റോമയിൽ ശരിക്കും പറഞ്ഞാൽ ജോസെ മൊറിഞ്ഞോയ്ക്ക് ഒരു ദൈവത്തെ പോലത്തെ ഒരു ഫിഗറാണ് റോമ ഫാൻസിൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 6 മാസം കൊണ്ട് തീരാനിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു സാക്കിൻ്റെ കാര്യമുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. അതുപോലെ തന്നെ ഫാൻസിനൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് എന്താ പറയുക, ഫാൻഫെയറൊക്കെ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് ജോസെ റോമയിൽ ചെന്നപ്പോൾ. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ റോമയുടെ ഫോമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 20 വർഷത്തിലെ ഏറ്റവും മോശം പീരീഡിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 20 മത്സരങ്ങളിൽ 8 കളികളാണ് അവർ ജയിച്ചിട്ടുള്ളൂ. അതുപോലെ 7 എണ്ണത്തിൽ തോൽവിയായിരുന്നു. അതുപോലെ നിലവിൽ 9-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്തുള്ള ഇൻ്ററായിട്ട് 22 പോയിൻറ്റിൻ്റെ വ്യത്യാസവും. അതുപോലെ കോപ്പ ഇറ്റാലിയ എന്ന് റീസെൻ്റ്ലി അവർ ലാസിയോട് തോറ്റ് പുറത്തായി. ലാസിയോ എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ റൈവൽസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ സാക്കബിളായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ സാക്ക് ചെയ്തത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹം റോമയ്ക്ക് ഒരു യൂറോപ്യൻ ട്രോഫിയൊക്കെ നേടിക്കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ബാക്ക് ടു ബാക്ക് യൂറോപ്യൻ ഫൈനലിലേക്കൊക്കെ അദ്ദേഹം എത്തിച്ചിരുന്നു. അത് വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും റോമയുടെ ഇനി വരാൻ പോകുന്ന മാനേജർ എന്ന് പറയുന്നത് ഫോർമർ ക്യാപ്റ്റനായ ഡാനിയേല ഡി റോസിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ബിഗ് ക്വസ്റ്റ്യൻ, ജോസെ മൊറിഞ്ഞോ എവിടേക്ക് പോകും എന്നുള്ള കാര്യമാണ്. കാരണം ചില ടോപ്പ് ക്ലബ്ബുകൾക്ക് ഇപ്പോൾ ഒരു നല്ല മാനേജർ വേണം എന്നുള്ളൊരു ആവശ്യമുള്ള സാഹചര്യത്തിലാണ്. ഇപ്പോൾ ചെൽസി മൊറിഞ്ഞോയുടെ പ്രിയപ്പെട്ട ക്ലബ്ബാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചില ഫാൻസൊക്കെ ഇങ്ങനെ പറയുന്ന കണ്ടിരുന്നു. പക്ഷേ എന്തിരുന്നാൽ പോലും അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. കാരണം റീസെൻ്റ്ലി ഉള്ള മൊറിഞ്ഞോയുടെ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കി കഴിയുമ്പോൾ അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ പലയിടത്തും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്പേഴ്സിൽ പോയപ്പോഴാണെങ്കിലും മാൻ യുണൈറ്റഡിൽ പോയപ്പോഴൊക്കെ ആണെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോമയിലേക്ക് വന്നപ്പോൾ അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ടോപ്പ് ടയറിലുള്ള ഭയങ്കര ഈഗോസ് ഉള്ള പ്ലെയേഴ്സ് ഉള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ അതേപോലെയല്ല ചെൽസി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടോപ്പ് ക്ലബ്ബുകളിലൊക്കെ. അവിടെയുള്ള പ്ലെയേഴ്സിനൊക്കെ പ്ലെയർ പവർ കൂടുതലാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ജോസയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ കറൻ്റ്ലി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അത് അദ്ദേഹത്തിന് സാധിക്കുമോ ഇല്ലയോ അത് നമുക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സെയിം സിറ്റുവേഷൻ ആയിരിക്കും ന്യൂക്യാസിലേക്ക് വന്നു കഴിഞ്ഞാലും. പക്ഷേ ന്യൂക്യാസിൽ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി പഴയ ചെൽസി പോലെയാണ്. റോമൻ അബ്രഹാമോവിച്ച് ചാർജ് എടുത്ത സമയത്തുള്ള ചെൽസി പോലെയാണ് ന്യൂക്യാസിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അവർ അത്രയും ടോപ്പ് ലെവലിലേക്കൊന്നും ആയിട്ടില്ല. പക്ഷേ ആ ഒരു ട്രജക്ടറിയിൽ പോകുന്ന ക്ലബ്ബാണ്. ഇപ്പോൾ എഡിഹവിയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 മത്സരത്തിൽ 4 എണ്ണത്തിൽ പൊട്ടി, 4 എണ്ണം അടിപ്പിച്ച് പൊട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹെഡ് ഈസ് ഓൺ ദി ലൈൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ജോസേനെ പോലത്തെ ഒരാൾ അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂക്യാസിലെ സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസയ്ക്ക് പറ്റിയൊരു സ്ക്വാഡ് പോലെയായിട്ടാണ് തോന്നുന്നത്. കാരണം ഡിഫൻസീവ് ഫുട്ബോൾ നന്നായിട്ട് കളിക്കാറേ, അതുപോലെ തന്നെ നല്ല ഫിസിക്കലാണ്, ഇടിച്ചു കുത്തി നിൽക്കാമെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കൺസിഡർ ചെയ്യുമ്പോൾ ജോസയ്ക്ക് പറ്റിയൊരു എൻവയോൺമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്യാസിലുള്ളത്. അതുപോലെ തന്നെ ഫണ്ട് ഇറക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. എന്നാൽ പോലും ന്യൂക്യാസിലിന് ഒത്തിരി ഈ പറയുന്ന പോലെ പ്രീമിയർ ലീഗിൻ്റെ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ മേജർ താരങ്ങൾ 2-3 പേരൊക്കെ സെല്ല് ചെയ്യേണ്ടി വന്നേക്കാന്ന് പറയുന്നുണ്ട്. പീസാക്ക്, ബ്രൂണോ ഗുമേറസ്, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷേ ജോസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഒത്തിരി ആൾക്കാർ ജോസിനെ വേണം വേണം എന്ന് പറയാനുള്ള സാഹചര്യമുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അദ്ദേഹം പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും ബോക്സ് ഓഫീസ് മാനേജറാണ് അദ്ദേഹം ഉള്ളത്, ഒരോളം തന്നെയാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.